നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളൊരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ എൻ്റെ ഈ വാഹനത്തിൻ്റെ ഒരു ക്യാമറ ഇല്ലെന്ന് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്യാമറ എങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും ആദ്യത്തെ ഒരു പോയിന്റ് നമ്മളൊരു ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വൈഡ് ഏരിയ കിട്ടണം അതായത് ഇപ്പം പൊതുവേ നമുക്ക് ഈ വില കുറഞ്ഞ ക്യാമറാസ് അതായത് ലോക്കൽ ക്യാമറാസ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് കാണാം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് ഒബ്ജക്റ്റ് ഒത്തിരി ദൂരമാണെങ്കിൽ പോലും നമുക്ക് അത് അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും ഒരു കാരണവശാലും അങ്ങനത്തെ ക്യാമറാസ് നിങ്ങൾ സെലക്ട് ചെയ്യരുത് കാരണം ഒരു ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരു വൈഡ് ആംഗിൾ ആയിരിക്കണം അതായത് എത്രത്തോളം മാക്സിമം വൈഡ് കിട്ടുമോ അത്രത്തോളം മാക്സിമം വൈഡ് ആയിട്ടുള്ള ക്യാമറ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം കാരണം വൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഇപ്പം ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന പോഷ് പൊസിഷൻ ഇത്രയും പോഷം കാണാം ഇത്രയും പോഷം കാണാം ഇത്രയും പോഷം കാണാം ഇതാണ് നമ്മൾ ഈ വൈഡ് എന്ന് പറയുന്നത് അതായത് ഒരു വൈഡ് വൈഡായിട്ടുള്ളൊരു ഏരിയ നമുക്ക് കവർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല ഒന്നാമത്തെ മെയിൻ പോയിന്റ് ആണത് രണ്ടാമത്തെ കാര്യം നമുക്ക് നൈറ്റ് വിഷൻ അതായത് രാത്രി സമയങ്ങളിൽ ചെറിയ വെട്ടം വെട്ടമുണ്ടെങ്കിൽ പോലും നമുക്കത് വളരെ വ്യക്തമായിട്ട് ബാക്കിൽ എന്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും കാണാൻ സാധിക്കണം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നൈറ്റ് വിഷൻ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം പകൽ സമയത്ത് എല്ലാം ക്യാമറയും നല്ല പക്കയായിരിക്കും പക്ഷേ രാത്രി എത്രത്തോളം പക്കയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക കാരണം രാത്രിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ് വരുന്നത് കാരണം പകൽ ഇതുകൊണ്ടുള്ളൊരു ആവശ്യം വരത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ രാത്രി സമയങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് കാരണം രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് പകൽ നമുക്ക് ആരെങ്കിലൊക്കെ റോഡിക്കാണ് നമുക്ക് പറഞ്ഞത് കാര്യങ്ങൾ ചിലപ്പം എന്നൊക്കെ പറയാൻ പറയാനാളുകളാണ് പക്ഷേ രാത്രി സമയങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നോക്കി മാത്രം എടുക്കാൻ ശ്രമിക്കുക അതായത് നൈറ്റ് വിഷൻ ഉണ്ടോ ഇല്ല എന്ന് കൺഫേം ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം അതായത് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ബമ്പറിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ഒരു തൊളയും തുളച്ചിട്ട് അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നത് കാരണം പണി ഭയങ്കര എളുപ്പമാണ് എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ പണിയുടെ എളുപ്പമല്ല യൂസ് ചെയ്യുന്ന ആൾക്ക് അത് ബെനിഫിറ്റ് ആണോ എന്നും കൂടെ ചിന്തിക്കുക കാരണം ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബമ്പറിൻ്റെ നീളം കാണാൻ സാധിക്കത്തില്ല കഴിവതും ബമ്പർ കാണുന്ന രീതിക്ക് എവിടെയാണോ അവിടെ നിങ്ങളൊരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ചില കേസിലൊക്കെ ഇതിന്റെ അടിയിൽ അതായത് ഇതിനകത്ത് കൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബമ്പർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബാക്ക് ചെല്ലാനുണ്ട് അല്ലെങ്കിൽ എത്ര കൂടെ എത്താനുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെയാവുമ്പോഴത്തേക്കും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നാലാമത്തെ കാര്യം നമ്മൾ എടുക്കുന്ന ക്യാമറ വാട്ടർ ആയിരിക്കണം എന്നുള്ളത് മസ്റ്റായിട്ടും നിങ്ങൾ കൺഫേം ചെയ്തിരിക്കണം കാരണം വാട്ടർ പ്രൂഫ് ക്യാമറാസ് അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ക്യാമറാസും കിട്ടും അത് പെട്ടെന്നൊന്നും വെള്ളം കയറില്ലായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈർപ്പം പിടിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിൻ്റെ വാറണ്ടി കൺഫേം ചെയ്യുക എത്ര നാൾ വാറണ്ടി എന്നുള്ള ഉറപ്പ് വരുത്തുക ഇത് വാട്ടർ ആണെന്നും കൂടെ നിങ്ങൾ മസ്റ്റായിട്ടും കൺഫേം ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക കാരണം വാട്ടർപ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് പേടിക്കേണ്ട പിന്നെ ചില ക്യാമറാസിന് ചുറ്റും എൽ ഇ ഡി ലൈറ്റ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാരണവശാൽ ഈ പറഞ്ഞ പോലെ എൽ ഇ ഡി ലൈറ്റൊക്കെ ഉള്ള ടൈപ്പ് മേടിക്കാതിരിക്കുന്നത് നല്ല കാരണം ലോ ക്വാളിറ്റി തന്നെ ആയിരിക്കും ഇൻഫ്രാറെഡ് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൽ ഇ ഡി പിടിപ്പിച്ച് ഒരുപാട് ലോ ക്വാളിറ്റി ഐറ്റംസ് നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷേ അതൊന്നും നിങ്ങൾ മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തോളൂ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇൻഫ്രാറെഡ് വരുന്ന ടൈപ്പ് തന്നെ ഇപ്പോൾ ഇറങ്ങുന്നതിന് ഇൻഫ്രാറെഡ് പോലും ഇതിനകത്ത് നമുക്ക് കാണുന്ന രീതിക്കല്ല ഇരിക്കുന്നത് അത്രയും നല്ല ഡിസൈൻസും അത്രയും നല്ല മോഡൽസും നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് കഴിവതും ഫിഷ് ഐ ടൈപ്പ് അതായത് വൈഡ് ആംഗിൾ ലെൻസ് തന്നെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ല ഇതിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക